എഡിഎം നവീൻ ബാബുവിന്റെ മരണത്തിലെ അന്വേഷണ ചുമതലയിൽ നിന്നും കണ്ണൂർ കളക്ടറെ നീക്കി. കളക്ടർക്കെതിരെ ആരോപണം വന്നതോടെയാണ് നീക്കം. തുടർ അന്വേഷണ ചുമതല ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീത ഐഎസിന് നൽകി. അതേസമയം കളക്ടറെ സ്ഥാനത്ത് നിന്ന് നീക്കിയേക്കുമെന്നും സൂചന. റവന്യൂ വകുപ്പിന്റെ അന്വേഷണ ഉത്തരവ് ഇന്നുണ്ടായേക്കും. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഇത്തരം വലിയ വിവാദം തന്നെയാണ് കണ്ണൂർ കളക്ടർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. കാരണം ആദ്യം തന്നെ കണ്ണൂരിലെ ബി ജെ പി നേതൃത്വം കൃത്യമായി ചൂണ്ടിക്കാട്ടിയ ഒരു വിഷയം തന്നെയാണ് എന്തിനാണ് കണ്ണൂർ കളക്ടർ പി പി ദിവ്യ അവിടേക്ക് ക്ഷണിച്ചത് എന്നത്. പി പി ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജി കോടതിയിൽ ഫയൽ ചെയ്യുന്നതിന് തൊട്ടു മുൻപ് തന്നെ ഇത്തരം ആരോപണം ബി ജെ പി ഉന്നയിച്ചിരുന്നു. എന്നാൽ അത് വെറും ആരോപണം മാത്രമാണ് എന്ന് ചിലർ തള്ളിക്കളഞ്ഞപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പി പി ദിവ്യയുടെ ഹർജി വരുന്നു. ആ ഹർജിയിൽ പറയുന്നു തന്നെ ക്ഷണിച്ചത് കണ്ണൂർ കളക്ടറാണെന്ന്. മാത്രവുമല്ല, ബി ജെ പി നേതൃത്വം ആദ്യം തന്നെ പറഞ്ഞിരുന്നു അവിടെ എ ഡി എം നവീൻ ബാബുവിനെ അധിക്ഷേപിക്കുമ്പോൾ കളക്ടർ അത് കേട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങൾ അത് വ്യക്തമാണ് എന്നുകൂടി ചൂണ്ടിക്കാണിക്കുന്നൊരു സാഹചര്യം. ഇപ്പോൾ ആ ആരോപണങ്ങളൊന്നും വെറും ആരോപണങ്ങളല്ല, അത് വസ്തുതകളാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് വരുന്നത് അല്ലേ? തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തികച്ചും ഒഫീഷ്യലായി നടക്കേണ്ട ഒരു പരിപാടി. അവിടേക്ക് ജില്ലാ കളക്ടർ ക്ഷണിക്കപ്പെട്ട അതിഥിയായി പി പി ദിവ്യ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തുന്നു. അത്തരത്തിൽ ആ സാഹചര്യത്തിൽ എന്തിന്റെ കാരണത്താലാണ് ഒരു ഒഫീഷ്യൽ യാത്രയപ്പിലേക്ക് പി പി ദിവ്യയെ അവിടേക്ക് വിളിച്ചു വരുത്തിയത് എന്നൊരു ആരോപണം. ശരി, ഇപ്പോൾ കണ്ണൂർ ജില്ലാ കളക്ടർ കൊണ്ടാണ് ഞാൻ അവർക്കുള്ള വിഷമത്തോടു കൂടി തന്നെ ഞാൻ കൂടെ നിൽക്കുന്നു എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. താങ്കളുടെ കുറ്റസമ്മതം കൂടിയല്ലേ യഥാർത്ഥത്തിൽ? അല്ല, അങ്ങനെയല്ല, അത് ഒരു വിഷമത്തിന്റെ കണ്ടോളൻസ് മെസ്സേജ് ആണ് ഞാൻ കൊടുത്തത്. താങ്കൾക്കെതിരെ കുടുംബം മൊഴി കൊടുക്കുന്നു? അത് നടക്കട്ടെ, അത് ഇൻവെസ്റ്റിഗേഷൻ ഭാഗമായിട്ട് പ്രൊസീജിയറുകളെല്ലാം നടക്കട്ടെ. മൊഴി എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റ്മെന്റ് എല്ലാവരും എടുക്കും, എന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കും, അത് വരട്ടെ. ജീവനക്കാർക്ക് പോലും താങ്കൾ അന്ന് ഇടപെടേണ്ടതെന്നായിരുന്നു. അത് ഞാൻ സംസാരിക്കുന്നുണ്ട്, സ്റ്റാഫുമായിട്ട് സംസാരിക്കുന്നുണ്ട്, ആ കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, അതും എൻക്വയറിയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യത്തിൽ ഞാൻ ക്ലിയർ ആയിട്ട് അത് കാര്യങ്ങൾ പറയും. പിന്നെ അതിലൊരു കാര്യം, അത് പ്രോട്ടോക്കോളുണ്ട്, ഡെപ്യൂട്ടി സ്പീക്കറുടെ അടക്കം പ്രോട്ടോക്കോളുള്ള ഒരു ഹയർ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ് ആണെന്നാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ തടയുന്നതും എല്ലാം ശരിയല്ല. ലീവ് അപ്ലിക്കേഷൻ്റെ കാര്യം അതെല്ലാം ഗവൺമെൻറ് ആണ് തീരുമാനിക്കേണ്ടത്. അത് ഗവൺമെൻറ് തീരുമാനിക്കുന്നുണ്ടോ? ഇല്ല, മാറ്റിയതല്ല. എന്റെ പ്രിലിമിനറി റിപ്പോർട്ട് ഞാൻ കൊടുത്തു, അതിലെ ഡീറ്റെയിൽഡ് റിപ്പോർട്ടിന് അഡീഷണൽ എൽ ആർ സി വരുന്നുണ്ട്. ഇതുവരെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടില്ല, അത് വരും ഇമ്മീഡിയറ്റ്ലി. അത് സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊടുക്കും. ശരി, താങ്ക് യു. കണ്ണൂർ ജില്ലാ കളക്ടർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ശാലിനി തുടരുന്നുണ്ട്. ശാലിനി, ഇപ്പോൾ കളക്ടറാണ് പ്രതികരിച്ചത്. കളക്ടർക്ക് നേരെ ആദ്യം തന്നെ ആരോപണം ഉന്നയിച്ചത് കണ്ണൂർ ബി ജെ പി നേതൃത്വമാണ്. കൃത്യമായി അല്ലെങ്കിൽ വ്യക്തമായി തന്നെ ചില ആരോപണങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അത് ആരോപണങ്ങളാണെന്ന് മാത്രം തള്ളിക്കളയാൻ പറയാത്ത വിധത്തിൽ, അല്ലെങ്കിൽ അത് വസ്തുതകളാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് പറയേണ്ടി വരും. എന്നിരുന്നാലും കളക്ടറുടെ പങ്ക് എന്താണെന്ന് അറിയേണ്ടത് വ്യക്തമാണ്. കാരണം പി പി ദിവ്യയെ അവിടെ ആരും ക്ഷണിച്ചിട്ടില്ല, അല്ലെങ്കിൽ വാക്കാൽ പോലും ക്ഷണിച്ചിട്ടില്ല എന്ന് അവിടുത്തെ ജീവനക്കാർ പറയുമ്പോൾ കളക്ടർ എന്തിന് പി പി ദിവ്യയെ ക്ഷണിച്ചു, അല്ലെങ്കിൽ പി പി ദിവ്യയ്ക്ക് വേണ്ടി എന്തിന് ആ യാത്രയപ്പ് ചടങ്ങ് അതിൻ്റെ സമയക്രമം മാറ്റി എന്നതിലെല്ലാം ഇപ്പോഴും ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ടല്ലേ? കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കെ വൈകുന്നേരത്തേക്ക് ഈ പരിപാടി മാറ്റി വെക്കുന്നു. അവിടേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി പി പി ദിവ്യ എത്തുന്നു. പക്ഷേ പിന്നീട് കാര്യങ്ങൾ പുറത്തു വരുന്നത് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ക്ഷണിക്കപ്പെട്ടിട്ടാണ് പി പി ദിവ്യ വരുന്നത് എന്നുള്ളത് പി പി ദിവ്യ അടക്കമുള്ളവർ തന്നെ വ്യക്തമാക്കുന്നു. അവരുടെ ജാമ്യ ഹർജിയിൽ അടക്കം അത് പരാമർശിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം. ഇവിടെയാണ് ഒരു പ്രതിസ്ഥാനത്തേക്ക് അരുൺ കെ വിജയൻ കൂടി എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ ഘട്ടത്തിലാണ് പ്രാഥമിക റിപ്പോർട്ട് അടക്കം എ ഡി എമ്മിന് അനുകൂലമായി നൽകിയ ജില്ലാ കളക്ടറെ ആ സ്ഥാനത്ത് നിന്നും ഒപ്പം തന്നെ അന്വേഷണ ചുമതലയിൽ നിന്ന് അടക്കം മാറ്റുന്ന രീതിയിലേക്കുള്ള നടപടിയിലേക്ക് ഇപ്പോൾ റവന്യൂ വകുപ്പ് കടക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീത ഐഎസിനാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. വിശദമായ റിപ്പോർട്ട്, പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ നൽകിയിട്ടുള്ളത്. അതിന്റെ വിശദമായ റിപ്പോർട്ട് ഗീതയായിരിക്കും ഇനി നൽകുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ജില്ലാ കളക്ടർ ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട് ഇടപെടൽ നടത്തിയിട്ടുണ്ടോ, ഫോൺ സംഭാഷണങ്ങളിലടക്കം അത്തരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ, എന്തിനാണ് പി പി ദിവ്യ അവിടേക്ക് വിളിച്ചു വരുത്തിയത്,
തികച്ചും ഒഫീഷ്യൽ ആയിരുന്നു. മാത്രം ഒതുങ്ങിയ ഒരു പരിപാടിയിലേക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നതിനപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു വരുത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ഒരു വ്യക്തത നൽകിക്കൊണ്ടായിരിക്കും ആ റിപ്പോർട്ട് ഇനി ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ വലിയ അടിസ്ഥാനത്തിലായിരിക്കും ജില്ലാ കളക്ടറുടെ സ്ഥാനത്ത് നിന്നടക്കം അരുൺ കെ ജി വിജയന്റെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത്. എന്തായാലും നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് സർക്കാർ തലത്തിൽ അരുൺ കെ വിജയനെ മാറ്റണം എന്നുള്ളതടക്കമുള്ള ആലോചനകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ജില്ലാ കളക്ടർ കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെയുള്ള ഉന്നത ഉദ്യോഗസ്ഥൻ കൂടിയാണ് ADM. സ്വാഭാവികമായും ആ ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണങ്ങളാണ് രാഷ്ട്രീയപരമായും ഒപ്പം തന്നെ മറ്റ് തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ ജില്ലാ കളക്ടർക്ക് നേരെ വരുന്ന ആ അമ്പുകൾ തടുക്കാനുള്ള ശ്രമങ്ങൾ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുമില്ല. അദ്ദേഹം PCDG ഫോൺ വിളിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു പരിപാടിയിലേക്ക് താൻ ക്ഷണിച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ തിരസ്കരിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ നിഷേധിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ് ജില്ലാ കളക്ടർ. എന്നാലും ഗുരുതരമായിട്ടുള്ള നടപടികൾ ജില്ലാ കളക്ടർ നേരെ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. ഇന്ന് തന്നെ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീത ഈ ഒരു റിപ്പോർട്ട് നൽകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി ശാലിനി.